ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്ന ഒരു വാഹനമായിരുന്നു ഹീറോയുടെ വീഡ വി വൺ പ്ലസ്, അതുപോലെ തന്നെ വി വൺ പ്രോ. ആ ഒരു വാഹനം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്യുകയുണ്ടായി. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന ഒരു വാഹനമാണ്. ഓൺ പേപ്പർ ആ ഒരു വാഹനത്തിലെ ഫീച്ചേഴ്സും കാര്യങ്ങളും അത്യാവശ്യം എല്ലാം അടിപൊളിയാണ്. നമ്മളൊരു ഇലക്ട്രിക് വാഹനത്തിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ആ ഒരു വാഹനത്തിൽ ആക്ച്വലി വരുന്നുണ്ട്. പക്ഷേ അതിൽ വളരെ വലിയ ഒരു ഫ്ലോ ഉണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനൊരു പുതിയ കസ്റ്റമറാണ്, ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങാനിരിക്കുന്ന ആളെങ്കിൽ വീഡ വി വൺ പ്രോ വാങ്ങില്ല. ആ ഒരു റീസണെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് അറിയിച്ചു കൊള്ളട്ടെ. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. പുതിയൊരു വാഹനം വാങ്ങാനിരിക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഞാനിത് സംസാരിക്കുന്നത്. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കേൾക്കുക. ഞാൻ എന്തുകൊണ്ട് വാങ്ങില്ല എന്നുള്ളൊരു കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അല്ലാതെ നിങ്ങളാരും ഹീറോയുടെ വീഡ വി വൺ വാങ്ങരുത്, വളരെ മോശം വണ്ടിയാണ് എന്നൊന്നുമല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം, ഈ ഒരു വണ്ടി വാങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാതെ ഹീറോ വീഡ വി വണ്ണിനെതിരെ ഒരു നെഗറ്റീവ് ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊന്നും നടത്താൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഒരു നെഗറ്റീവ് ഈ ഒരു വണ്ടിയുടെ സ്പെക്സ് ഷീറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ വണ്ടി വാങ്ങാനിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണെങ്കിൽ പലരും നോക്കുമ്പോൾ ഈതറുണ്ട്, ഓലയുണ്ട്, ഐക്യൂബ്, ചേതക്ക്, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. സിമ്പിൾ വൺ പോലെയുള്ള വണ്ടികൾ വരാണ്ട് ടി വി എസിൻ്റെ ഐക്യൂബ് എസ് ടി, അതിലൊരു വണ്ടിയാണ് ഹീറോ വീഡ വി വൺ പ്രോ എന്ന് പറയുന്നത്. നല്ല റേഞ്ചും അത്യാവശ്യം നല്ല ആക്സിലറേഷനും സ്പീഡും ടച്ച് സ്ക്രീനും കാര്യങ്ങളും എല്ലാം ആ വണ്ടിയിൽ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ റിവേഴ്സ് മോഡ്, നമുക്ക് എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്, അങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. സ്വാപ്പബിൾ ആയിട്ടുള്ള ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, എല്ലാ കാര്യങ്ങളും ആ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. പക്ഷേ ആ വണ്ടിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് അവർ ഓഫർ ചെയ്യുന്ന ബാറ്ററി വാറൻ്റിയാണ്. ഒരു ഇലക്ട്രിക് വാഹനത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും വണ്ടിക്ക് ബാക്കി പാർട്സിന് കൊടുക്കുന്നതിന് കാൽ കൂടുതൽ വാറൻ്റി ബാറ്ററിക്ക് കൊടുക്കും. എല്ലാ കമ്പനികളും അങ്ങനെയാണ്. ഇപ്പോൾ ഇതറല്ലേ പോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ ബാറ്ററി ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങൾക്കും ഒരു 3,000 അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ വാറൻ്റി കൊടുക്കുന്നത്. എന്നാൽ ബാറ്ററിക്ക് അവർ 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് വാറൻ്റി എടുക്കുന്നവർക്ക് 5 വർഷം 60,000 എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരുവിധം എല്ലാ കമ്പനികളും അങ്ങനെയാണ്. ചില കമ്പനികൾ ബാറ്ററിക്കും എല്ലാ പാർട്സിനും കൂടെ ഒറ്റൊരു വാറൻ്റി ആയിരിക്കും. ചില കമ്പനികൾ ഈ പറയുന്ന പോലെ പാർട്സിന് വാറൻ്റി കുറവ്, ബാറ്ററിക്ക് വാറൻ്റി കൂടുതൽ. എന്നാൽ ഹീറോയുടെ കേസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഇതെന്തുകൊണ്ട് ഇവർ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വാറൻ്റി ഡീറ്റെയിൽസ് അനുസരിച്ച് വണ്ടിയുടെ പാർട്സിന് വരുന്നത്, ബാറ്ററി ഒഴികെയുള്ള പാർട്സിന് വരുന്നത് 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ്. അത് വളരെ മികച്ചൊരു വാറൻ്റി തന്നെയാണ്. അത്രയും വാറൻ്റി എയ്തറോ ഓലയോ പോലും ഓഫർ ചെയ്യുന്നില്ല. പക്ഷേ ഹീറോ വീഡ വി വൺ പ്ലസ് അല്ലെങ്കിൽ പ്രോയുടെ ബാറ്ററി വാറൻ്റിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഏറ്റവും വലിയ കോമഡി. 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ ഒരു വണ്ടി റോട്ടിൽ ഇറങ്ങി വരുമ്പോൾ കുറഞ്ഞത് 155,000 മുതൽ 170,000-175,000 വരെ ഒരു ഈതറിൻ്റെ വില വരെ വരാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു വണ്ടിക്കാണ് ഇത്രയും ശോകമായിട്ടുള്ളൊരു വാറൻ്റി ബാറ്ററിക്ക് അവർ ഓഫർ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ഹീറോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അവർ വേറെ എന്തെങ്കിലും പ്ലാനുകൾ, ഈ സ്വാപ്പിംഗ് വരുന്നത് കൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും പ്ലാനുകൾ കൊണ്ടുവരുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു വാറൻ്റി വളരെ വളരെ ശോകമായിട്ടുള്ളൊരു വാറൻ്റിയാണെന്ന് പറയാം. ഒട്ടും ഓട്ടമില്ലാത്ത വ്യക്തികളാണ്, 3 വർഷം കൊണ്ട് കഷ്ടിച്ച് 30,000 താഴെ നിങ്ങളുടെ വണ്ടി ഓടുന്നുള്ളൂ എങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ സേഫാണ്. പക്ഷേ നമ്മളൊരു ആവറേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 3 വർഷം കൊണ്ട് തന്നെ 30,000 കടന്നു പോകും. മാസം 1,000 വെച്ച് ഓടുന്ന ആൾ തന്നെ 3 വർഷം കൊണ്ട് 36,000 കിലോമീറ്റർ കടന്നു പോകും. ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം നമുക്കറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ തന്നെ 13.5 മാസമായി, ഞാനൊരു December 2021 എടുത്ത വണ്ടിയാണ്. 2023 ഫെബ്രുവരി ആയപ്പോൾ 13.5 മാസമായപ്പോഴത്തേക്കും എൻ്റെ വണ്ടി 18,000 കിലോമീറ്ററായി.
ഹീറോ വീഡ വി വൺ പ്രോ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എനിക്കിനി 12,000 കിലോമീറ്റർ മാത്രമാണ് ബാറ്ററിക്ക് വാറണ്ടി വരിക. അപ്പോൾ അതിനുശേഷം ആ 30,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒബ്വിയസ്ലി വാറണ്ടി കവറേജ് നമുക്ക് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് ഹീറോ ഇങ്ങനെ ഒരു കോമഡി ആയിട്ടുള്ളൊരു വാറണ്ടി ബാറ്ററിക്ക് കൊടുക്കുന്നതെന്ന്. ഒരു കാരണവശാലും മനസ്സിലായില്ല. എസ്പെഷ്യലി ചീപ്പായിട്ടുള്ളൊരു വാഹനമല്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഹീറോ മോട്ടോർ കോർപ്പ് പോലെ ഇത്രയും വലിയൊരു കമ്പനി ഇങ്ങനൊരു വണ്ടി ഇറക്കുന്ന സമയത്ത്, ഇത്രയും ഫീച്ചറും കാര്യങ്ങളും എല്ലാം കൊടുത്ത സമയത്ത് വാറണ്ടി മാത്രം ഇങ്ങനെ ശോകമാക്കിയത് എന്തുകൊണ്ട് എന്നെനിക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഈ ഒറ്റൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാനൊരു പുതിയ വാഹനം എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഞാനൊരു ഹീറോ വീഡ വി വൺ കൺസിഡർ ചെയ്യില്ല. കാരണം ഒരു ഇലക്ട്രിക് വാഹനമാണ്, ബാറ്ററിയും എല്ലാത്തിനും വളരെ എക്സ്പെൻസീവാണ് നമ്മുടെ നാട്ടിൽ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് കുറയുമായിരിക്കാം. എന്നിരുന്നാലും 30,000 കിലോമീറ്റർ വാറണ്ടി എനിക്ക് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ബഹളം വെക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും വരണ്ട, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഓട്ടം 3 വർഷം കൊണ്ട് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഹോപ്പ്ഫുള്ളി ഈ ഒരു വണ്ടി ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഹീറോ ഇതിൻ്റെ വാറണ്ടി മാറ്റുമായിരിക്കാം, ആയിരിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. മാറ്റിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ആ വാറണ്ടി എന്ന് പറയുന്ന സംഭവം ഏതർ ഓഫർ ചെയ്യുന്നവരൊരു പോലെ ഒരു 3 വർഷമാണ് ലിമിറ്റഡ്, അല്ലെങ്കിൽ ഒരു 5 വർഷം 60,000 കിലോമീറ്റർ ആക്കിയിരുന്നുവെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി ആയതിനെ ഹീറോ വീഡ വി വൺ ഓൺ പേപ്പർ. ബാക്കിയെല്ലാം നമുക്ക് റോട്ടിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിയണമെന്ന് ഞാൻ വിചാരിച്ചു. ആ ഒരു വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതിയതാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് എക്സ്റ്റെൻഡ് ആയിപ്പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇതാ നമ്മുടെ ഒരു ഗിവ് അവേ നമ്മൾ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇതാ ഞാൻ മേളിൽ കൊടുക്കുന്നുണ്ട്, ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അതിൽ പറഞ്ഞ പോലെ ചെയ്യുക. അതിൽ നിന്ന് ഒരാൾക്ക് 500 രൂപയുടെ ആമസോൺ പേ വൗച്ചർ നമ്മൾ ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ചുരുക്കുകയാണ്. ബൈ.